ഹലോ, നമസ്കാരം. ട്രിവാൻഡ്രം, സന്തോഷം, ഒരുപാട് സന്തോഷം. തിരുവനന്തപുരം എനിക്ക് ആദ്യമായിട്ടല്ല. ഞാൻ ആക്ച്വലി എന്റെ നാട് വയനാടാണ്, സുൽത്താൻ ബത്തേരിയാണ്. പക്ഷേ ഞാൻ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരം എനിക്ക് രണ്ടാം വീട് പോലെയാണ് എനിക്ക് ട്രാൻഡ്രം. മുമ്പ് ഞാൻ എന്റെ കോളേജൊക്കെ ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു. സിഇടി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ചാവടി വന്നു, അവിടെയാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് വർഷം ജോലി ചെയ്തായിരുന്നു ഇൻഫോസിസ്, ഇവിടെ ഈ കപ്പൽ ഇൻഫോസിസിൽ ഇവിടെ രണ്ടു വർഷം ജോലി ചെയ്തായിരുന്നു. അപ്പോ ഈ പറയുന്ന എല്ലാ ഏരിയ അന്ന് രൂപമാണൊന്നുമില്ല, അന്ന് മോളേ ഇല്ല. ആ സമയത്ത് നമ്മൾ കിഴക്കോട്ട ഒരു ബിഗ് ബസാറുണ്ടായിരുന്നു, അതേ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ ഇങ്ങനെ ഒരു വലിയൊരു മോളും അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു സിനിമയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രൊമോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഒരു സ്നേഹം ഇങ്ങനെ ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ ആദ്യ കാലത്ത് അഭിനയിച്ചൊരു സിനിമ പടയോട്ടം എന്ന് പറയുന്ന സിനിമ തിരുവനന്തപുരത്ത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോ അതും എനിക്ക് ഭയങ്കര എന്റെ ആക്ടർ എന്നുള്ള കരിയറിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പടയോട്ടം. അതിൽ പിക്കു എന്ന് പറയുന്നത് ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ ട്രിവാൻഡ്രം ഒരുപാട് കണക്റ്റഡ് ആണ്. ഈ സിനിമയ്ക്ക് ഉള്ള ഒരുപാട് ട്രിവാൻഡ്രം കണക്ഷൻ. ഇതിന്റെ ഡയറക്ടർ നേരത്തെ വിപിൻ ചേട്ടൻ സ്റ്റേജിലേക്ക് വന്നു. വിപിൻ ചേട്ടൻ ഒരു തിരുവനന്തപുരംകാരനാണ്. ഇതിന്റെ റൈറ്റർ അദ്ദേഹം ഒരു ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രം അല്ല, കൊല്ലം ബോർഡർ പള്ളിക്കൽ. പിന്നെ ആനന്ദ് എന്ന് പറയുന്ന ആക്ടർ, ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കൊല്ലത്താണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് കൊല്ലം സ്ലാങ് അങ്ങനെ വരില്ല. എനിക്ക് വരുന്നതൊക്കെ തിരുവനന്തപുരമാണ്. പക്ഷെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊല്ലത്തേക്ക് എത്തിക്കും. എന്തുവാണെന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും എന്തു വാർത്തല്ല ആക്കുമ്പോൾ കൊല്ലായിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു കൊല്ലം തിരുവനന്തപുരം മിക്സ് ആണ് ബേസ് ചെയ്തത്. അപ്പോ വീണ്ടും ഒരുപാട് സന്തോഷം ഈ നിൽക്കാൻ സാധിച്ചത്. എന്തായാലും നിങ്ങൾ സിനിമ കാണാൻ ജയ 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 ഹേ 28-ാം മറ്റന്നാൾ റിലീസ് ആവുകയാണ്. ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഞങ്ങളുടെ ഉള്ളിലും പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കാണാൻ അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉള്ളതും ട്രെയിലറും പാട്ടൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് കുറെ കണ്ടിട്ടുണ്ടാവും. പെൺകുട്ടികൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. ആണെന്നാണ് ഡെഫിനറ്റ്ലി നിങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമയിലുള്ളത്. അപ്പൊ എന്തായാലും ഈ സിനിമ കാണണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. ലൈഫ് ഫുൾ സർക്കിൾ തന്നെ പറയണോ?